മുഖത്ത് തെളിയുന്ന വികാര പ്രകടനങ്ങൾ മുഖാവരണത്തിനുള്ളിൽ മറയ്ക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ. കാഞ്ഞങ്ങാട് മാധവം കലാസാംസ്കാരിക നവമാധ്യമ കൂട്ടായ്മ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news brought to you by iVarsels, Kasaragod, Kanyangad, Mangalore. മുഖത്തു തെളിയുന്ന വികാര പ്രകടനങ്ങൾ മുഖാവരണത്തുള്ളിൽ മറയ്ക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. സന്തോഷവും സങ്കടവുമെല്ലാം മുഖാവരണത്താൽ മറക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് മാധവം കലാസാംസ്കാരിക നവമാധ്യമ കൂട്ടായ്മയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു എക്സ്പ്രഷൻ പോലും, ഞാൻ പറയുന്നതിന്റെ ഒരു എക്സ്പ്രഷൻ പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഞാൻ പറയുന്നതിന്റെ തിരിച്ച് റിയാക്ഷൻ നിങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇതൊക്കെ അടച്ചു കൂട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ സ്വപ്നത്തിൽ എന്നെക്കാട്ടും എത്രയോ ഗുരുനാഥന്മാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആരും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ കാലത്തെ അതിജീവിക്കേണ്ടതുണ്ട്. ഭൂമിയിലെ എല്ലാ സൗഭാഗ്യവും അനുഭവിച്ചറിഞ്ഞ തലമുറയാണ് നമ്മളുടേത്. ഭൂമിയുടെ ഓരോ സ്പർശവും മഴയും മഞ്ഞും പുഴയുമെല്ലാം അനുഭവിക്കാൻ നമുക്കായി. പുതിയ തലമുറയ്ക്ക് പലതും നഷ്ടമാകുന്ന സൂചനയാണ് ഈ കാലം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോസ്തുർഗ് ലേൺസ് ക്ലബ് ഹാളിലാണ് ചടങ്ങ് നടന്നത്. നന്മ മേഖലാ സെക്രട്ടറി ബാബു കുന്നത്ത് അധ്യക്ഷനായി. യാദവ് മഹാസഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം രമേശ് യാദവ് മാധവം നവമാധ്യമ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മ രൂപവത്കരിച്ചത്. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പയ്യാവൂർ മാധവൻ മാസ്റ്റർ, കാർത്തിക് കുഞ്ഞമ്പു, വാലപ്പുറം കൃഷ്ണൻ, ശാസ്താ നാരായണൻ, ആലക്കോടൻ അശോകൻ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജനാർദ്ദൻ പുല്ലൂർ, ശിവരാമൻ മേസ്ത്രി, ദേശീയപാതാ വിഭാഗം സ്പെഷ്യൽ തഹസിൽദാർ ബി രത്നാകരൻ, വയലപ്പുറം നാരായണൻ, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഇ വി ജയകൃഷ്ണൻ, കണ്ണോത്ത് ഗോപാലൻ, അനിൽ തണ്ണോട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്.